അസ്മിൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക കൊണ്ടുള്ള കേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഓവനും ബീറ്ററുമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ഇനി നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ബൗൾ എടുത്ത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഗ്രാമ്പൂവും 1/2 ടീസ്പൂൺ പട്ടയുടെ പൊടിച്ച പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തൊന്ന് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. മൊത്തം ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഈ ഒരു കേക്കിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയുടെ നിറം നല്ലപോലെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നമ്മുടെ പഞ്ചസാര. ഇതേ രൂപത്തിൽ കിട്ടിയാലാണ് നമ്മുടെ കേക്കിന് നല്ലൊരു നിറം കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ സമയം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത ശേഷം ഒരു 3 പ്രാവശ്യം ഒന്ന് ഇതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മാവൂടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മുട്ടയുടെ കൂട്ടിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര അതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി പഞ്ചസാര പൊടിച്ച അതേ ബൗളിലേക്ക് 1/4 കപ്പ് കാഷ്യൂ ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറച്ച് മൈദ എടുത്ത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച നമ്മുടെ പഞ്ചസാര കാരമൽ ചെയ്തത് തണുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചക്കയാണ്, 10 ചുള ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഇത് നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച ഈ കൂട്ടിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചത് നമ്മുടെ ഈ ബാറ്ററിലേക്ക് കാഷ്യൂ ഇടുമ്പോൾ എല്ലായിടത്തും സ്പ്രെഡായി കിടക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കാഷ്യൂ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കാഷ്യൂ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ടിന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അലൂമിനിയം പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ ഉള്ളിലായിട്ടൊരു റിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന് വെച്ച് കൊടുത്തൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 1/4 to 1/2 സമയത്തിനുള്ളിലാണ് ഈ കേക്ക് ബേക്കായി കിട്ടുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ബേക്കായതില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ എനിക്ക് അരമണിക്കൂറിലും കുറച്ചുകൂടി കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കേക്ക് ടിന്ന് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്.
അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിൽ നിന്നൊന്ന് പുറത്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ, എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വീട്ടിൽ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായ ഒരു കേക്കാണിത്. ഈ കേക്ക് രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളൊന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.